ഞാനിത് പരിശോധിച്ചു. ഇത് പരിശോധന നടത്തിയപ്പോൾ എന്താ സ്ഥിതി? സപ്ലൈ പോലെ ഒരു സാധനമില്ല. എന്നാൽ ആ കടയിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് ഒരു ദിവസത്തെ കച്ചവടം. ഒരു ദിവസത്തെ കച്ചവടം ലക്ഷക്കണക്കിന് രൂപയാണ്. ആ മാവിലെ ചോലി പണിയെടുക്കുന്ന പാവങ്ങൾ വരുമാനമില്ലാതെ അവരെല്ലാം പൂട്ടി. ആ മാവിൽ പൂട്ടിയെന്നല്ല, സാധനമില്ല അതിന്. ഇതെന്താവും? ഞാനത് ബന്ധപ്പെട്ട അതിൻ്റെ ആറമ്മമായി സംസാരിച്ചു. എന്താ ആറമ്മം? ഈ തൊട്ടടുത്ത റൂമുകൾ കൊടുക്കും. നമ്മളതിനെ സംബന്ധിച്ച് വല്ല പരിശോധന അല്ലെങ്കിൽ നമ്മളോട് അഭിപ്രായം കേൾക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ഇതിലെ ഉയർന്ന എറണാകുളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവിടെ മാർജിൻ ഫ്രീ തുടങ്ങാൻ, അവിടെ മാത്രമല്ല പാലക്കാട് നഗരത്തിൽ 4-5 മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ ആ ചെറിയ കച്ചവടക്കാരൻ തുടങ്ങിയിരിക്കുന്നത് എത്ര കോടി രൂപയാണ്. അവിടെ നിന്റെ കച്ചവടം ഇഷ്ടംപോലെ നടക്കുക. ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ, ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥിതി. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ വലിയ വൻ ശക്തികളുണ്ട്, സംശയം വേണ്ട. മാവേലി സ്റ്റോറ് പൂട്ടി അടപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നു വരിക. അതാണ് എ ഐ ടി സി ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഗവൺമെന്റ് അടിയന്തരമായും ഇടപെടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എ ഐ ടി സി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എ ഐ ടി സിക്ക് സമരമില്ലാതെ മറ്റൊരു മാർഗമില്ല. ആ സമരവുമായി മുന്നോട്ട് പോവുകയാണോ? അതാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ സമരം ഇപ്പോ ജനാധിപത്യ രൂപത്തിലുള്ള സമരമാണ്. ആ സമരം മറ്റൊരു സമരവേദിയിലേക്ക് ഞങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കരുത്. എന്നാൽ കേരളത്തിൽ സിവിൽ സപ്ലൈസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ രാജ്യത്തെ സമ്പന്ന മുതലാളിമാരായ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ ചർച്ചകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമ്മളതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ആൾക്കാർ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല. കാര്യം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന റിലയൻസിന്റെ മാളുകളായാലും മോറിന്റെ ആയാലും ലുലുവിനെ പോലെയുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റുകളായാലും ശരി, അതെല്ലാം അവരുടെ വ്യാപാര ശൃംഖലയ്ക്ക് വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. 1600-ഓളം വരുന്ന ഔട്ട്ലെറ്റുകൾ ഈ കേരളത്തിലെമ്പാടുമായി നിൽക്കുന്നുണ്ട്. സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു അത്താണിയായി പ്രവർത്തിക്കുന്ന ഈ മേഖലയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. നിരവധി സമരങ്ങൾ AITUC ഇതേ സ്ഥലത്ത് തന്നെ ഒറ്റയ്ക്കും അല്ലാതെയുമായി നടത്തി. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് AITUC സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഇങ്ങനെ ഒരു വലിയ സമരം നടത്തുവാൻ തീരുമാനിച്ചത്. ബന്ധപ്പെട്ട അധികാരികളിടയിൽ നിരവധി തവണ ഈ കാര്യങ്ങൾ ഉന്നയിച്ചു. ആ ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ വിഷമം പിടിച്ച കാര്യമാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചില പ്രത്യേക മേഖലകൾ ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ല. ആഹാരത്തിന്റെ കാര്യത്തിലായാലും പാർപ്പിടത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയായാലും ശരി, കുടിവെള്ളമായാലും ശരി, അതൊക്കെ ലാഭനഷ്ട കണക്കുകളുടെ, പൊതുഗതാഗതമായാലും ശരി, ലാഭനഷ്ട കണക്കുകളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നതല്ല. ഈ പൊതുമേഖലാ സ്ഥാപനത്തിനെ തകർത്തതിന്റെ പ്രധാനമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റാണ്. നമുക്കറിയാം കേരളത്തിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റുകളുടെ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ പിടിപ്പുകേടുകൊണ്ടോ ഒക്കെ തകർന്നെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം അങ്ങനെ മാനേജ്മെന്റിന്റെ വൈകല്യം കൊണ്ട് തകർന്ന ഒരു സ്ഥാപനമല്ല. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുള്ള പണം കൊടുത്താൽ ഇന്ന് പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അതിനു പകരമായി ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം, ഞെരിച്ചു കൊണ്ടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ എല്ലാം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള തുക നെല്ല് സംഭരണത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമാണ്. ഇവിടെ സബ്സിഡി ഏലത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്ത തുക കൊടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണ്. നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തത് വഴി നമുക്കറിയാം, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാന്യമായ രീതിയിൽ നടത്തിയാൽ, സബ്സിഡി വെട്ടിക്കുറച്ച് മാന്യമായ വിലയ്ക്ക് സാധനം കൊടുത്താൽ തന്നെ ഇത് ലാഭകരമായി നടത്താവുന്ന ഒരു സ്ഥാപനമാണ്. 1600-ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം, തുച്ഛമായ ലാഭം, മറ്റ് അനാവശ്യ ചെലവുകളൊന്നുമില്ലെങ്കിൽ തന്നെ
നമുക്ക് ഈ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം മിനിമം കൂലി നടപ്പിലാക്കിക്കൊണ്ട് ഈ 6000 വരുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സ്ഥാപനം മാന്യമായി നടത്തുവാനുള്ള എല്ലാ സാധ്യതയും കേരളത്തിലുണ്ട്. കാര്യം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നിത്യവ്യവസായങ്ങൾ ഗുണനിലവാരമുള്ള സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാൽ, പ്രത്യേകിച്ച് സർക്കാർ ഏജൻസി നടത്തുവാൻ തീരുമാനിച്ചാൽ ആ ഗുഡ്വില്ല് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാന്യമായി സ്ഥാപനത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയും. പക്ഷെ കേരളത്തിൽ അതല്ല നടക്കുന്നത്. കേരളത്തിൽ ഇതൊരു ഒരു രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്യുന്നു. ആ പാർട്ടിക്ക് ഇതിന്റെ പേരിൽ ഒരു ഹൈക്കുണ്ടാകുന്നുള്ള ബോധപൂർവമായ തോന്നലുകൾ ചില കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണോ ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 44 വർഷക്കാലമായി ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. പാർലമെന്റിൽ നിരവധി ചർച്ചകൾ നിത്യോപയോഗ വില നിലവാരവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ നമുക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾ പോലും അവിടെ എടുത്തു പറയാറുണ്ട്, നിങ്ങൾ കേരളത്തിൽ കണ്ടുപഠിക്കണം, കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്ന് പ്രശംസിച്ചിട്ടുള്ളവരാണ് ഈ രാജ്യത്തെ വിവിധ സർക്കാരുകൾ. അതൊന്നും ഇടതുപടി ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകളായിരുന്നില്ല. അതെന്ന് പറയുന്നത് മാതൃകാപരമായി ലക്ഷ്യബോധത്തോടുകൂടി ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കാലാകാലങ്ങൾ ഉണ്ടായിരുന്ന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ നയിച്ചതിന്റെ ഫലമായിട്ടാണ് നാളിതുവരെ ഇതിന് കുഴപ്പമില്ലാതെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. നമുക്കറിയാം കഴിഞ്ഞ ഇടതുപടി ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുവാൻ പ്രധാനപ്പെട്ട കാരണം ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും സാധാരണപ്പെട്ട മനുഷ്യന്റെ വീടുകളിൽ അത്യാവശ്യ സാധനങ്ങൾ പാക്കറ്റുകൾ കിറ്റുകൾ നിറച്ച് കൊടുത്തതിന്റെ ഫലമായി കിറ്റ് ഗവൺമെന്റ് ആയിട്ട് എന്ന് പറഞ്ഞെങ്കിലും ആ കിറ്റ് ഗവൺമെന്റ് ഗുണമാണ് കേരളത്തിൽ ഇടതുപടി ജനാധിപത്യ മുന്നണിയുടെ 2-ാമത്തെ ഗവൺമെന്റ് ഉണ്ടാകാൻ കഴിയും കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റാണ് ഇരിക്കുന്നത്. ആ ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലാളികളെ അഡ്രസ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇന്നൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. മാവേലി സ്റ്റോറുകൾ സാധനങ്ങളില്ലാതെ ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രമായി കരുതിയിരുന്ന മാവേലി സ്റ്റോറുകൾ ഇന്ന് അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഈ നിലയിലുള്ള ഒരു നയവ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ടിന് സമീപിക്കുമ്പോൾ AITUC പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളോട് ഏറ്റവും എടുത്തു കാണിച്ച കാര്യങ്ങൾ കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്ത നല്ല കാര്യങ്ങളായിരുന്നു. മഹാമാരിയുടെ കാലത്ത് കിറ്റ് നൽകിയതും അതുപോലെ തന്നെ 2016 മെയ് 25 മുതൽ ഏതാണ്ട് 5 വർഷക്കാലം കേരളത്തിൽ 13 ഇനം അത്യാവശ്യ സാധനങ്ങൾക്ക് 10 നയാ പൈസയുടെ വർധനവില്ലാത്തതും ഉൾപ്പെടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തിയ ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. എന്നാൽ ഇപ്പോൾ ആ നിലയിലുള്ള വർത്തമാനം പറയാൻ കഴിയാത്ത നിലയിലേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കേരളത്തിലെ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. ഈ നയവ്യതിയാനത്തിൽ നിന്ന് പിന്മാറി കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അതിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും തൊഴിലും വേതനവും ഉറപ്പുവരുത്താനും ആവശ്യമായ ധനം നൽകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.